അരീക്കോട് കോഴിക്കോട് റൂട്ടിൽ എരഞ്ജിമാവിനും കൂളിമാടിനും ഇടയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ഗതാഗതം ദുഷ്കരമാക്കുന്നു. 4 കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. നവീകരണത്തിന് ഫണ്ട് വകയിരുത്തിയ റോഡിനാണ് ഈ ദുർഗതി. ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂരപാതയുടെ ഭാഗമായ എരഞ്ജിമാവ് കൂളിമാട് റോഡിലാണ് യാത്ര തീർത്തും ദുഷ്കരമായത്. 4 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് നവീകരണത്തിന് 6 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി ഒച്ചിഴിയും വേഗത്തിലാണ് നടക്കുന്നത്. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ചെറുതും വലുതുമായ അപകടങ്ങളും പതിവാണ്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ നിരവധി ആംബുലൻസുകൾ ഇടതടവില്ലാതെ പോകുന്ന റോഡിനാണ് ഈ ദുർഗതി. നിരവധി തവണ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായി ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴിയടക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇതിനും ഒരു മഴയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴ പെയ്താൽ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതോടെ കുഴികളുടെ ആഴം മനസ്സിലാവാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. വർഷങ്ങളായി ഒരു മെയിൻ്റനൻസ് വർക്കും നടക്കാതെ ഒരു വർഷം മുമ്പ് ടെൻഡർ കഴിഞ്ഞ് മെയിൻ്റനൻസിന് വേണ്ടി 6 കോടി രൂപയോളം വകയിരുത്തി ടെൻഡർ കഴിഞ്ഞൊരു വർക്ക് റോഡാണ് ഇപ്പോഴും നമ്മൾ ഈ ഇത്രയും വലിയ ഗർത്തങ്ങളായി കാണുന്നത്. ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് കുട്ടികൾ മദ്രസ സ്കൂളുകൾ പോകുന്ന റോഡാണ്. ടിപ്പർ ലോറിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ കടന്നു പോകുന്ന റോഡ് ഇതായിരിക്കും. ഓവർലോഡുമായി ആംബുലൻസ് നിലമ്പൂരിൽ നിന്നും ഊട്ടിയിൽ നിന്നല്ല മെഡിക്കൽ വന്ന ആംബുലൻസ്, ഇത്രയും ഇടക്കര ഭാഗത്തൊക്കെ വരുന്ന ആംബുലൻസുകൾ പോകുന്ന റോഡ് ഇത് ഇനിയും ഇതുപോലെ കുണ്ടും കുയ്യുമായി ശ്രദ്ധിക്കാതെ കിടക്കുകയാണെങ്കിൽ വലിയ അപകടം, മരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം സർക്കാർ പിന്നെ കണ്ണു തുറക്കാം. മാത്രമല്ല, വലിയ വാഹനങ്ങൾ പോകുമ്പോൾ സ്കൂളിലേക്കുൾപ്പെടെ കാൽനടയായി യാത്ര ചെയ്യുന്ന കുട്ടികളുടെ ശരീരത്തിൽ ചെളിവെള്ളം തെറിക്കുന്നതും പതിവായി. നേരത്തെ റോഡിൽ പന്നിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ ശ്രമദാനം നടത്തി കുഴികൾ അടച്ചിരുന്നു. സ്കൂൾ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ആംബുലൻസുകളുമൊക്കെ നിരന്തരം സർവീസ് നടത്തുന്ന പ്രധാന റോഡിലെ നവീകരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.